നമസ്കാരം. ഷാലോമിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദുബായിൽ കരാമയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവർക്ക് ലഭിച്ച ദൈവാനുഭവവും അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളുമെല്ലാം ശാലോം പ്രേക്ഷകരുമായി അവർ തന്നെ പങ്കുവയ്ക്കുന്നതാണ്. പ്രൈസ് ജീസസ്. എൻ്റെ പേര് വിൽസൺ അമ്പൂക്കാൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കുഴിക്കാട്ടുശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ ഡെയ്സി. എൻ്റെ പേര് ഡെയ്സി. എൻ്റെ നാട് കോട്ടയം. എനിക്ക് മൂന്ന് ആങ്ങളമാരും രണ്ട് ചേച്ചിമാരും ഉണ്ട്. ഞങ്ങൾക്ക് നാല് മക്കളാണ്. എൻ്റെ പേര് ജോയൽ വിൽസൺ. ഞാനിവിടെ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറായിട്ട് പഠിക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയർ. എൻ്റെ അനിയൻ അമൽ, അവനിവിടെ റാസൽ കെഎംഎൽ ബിറ്റ്സ് കോളേജിൽ ബികോം എന്ന് പഠിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ അനിയൻ നിഖിൽ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ അനിയൻ നൈജൽ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര നാളായി ചേട്ടനിവിടെ ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്? ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 30 വർഷത്തോളമായി. 5 വർഷത്തോളം ബോംബെയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം 24 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട്. ഞാൻ ആദ്യം ഒരു 15 വർഷത്തോളം ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് സ്വന്തമായിട്ട് ഈ ഷിപ്പിംഗ് ബിസിനസ് ഷിപ്പിംഗ് കമ്പനി നടത്തുന്നു. സ്വന്തമായിട്ട് നടത്തുന്നു. എത്ര നാളായി കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട്? കരിസ്മാറ്റിക് അനുഭവത്തിലോട്ട് ഞാൻ വന്നിട്ട് ഒരു 15 വർഷത്തോളമായിട്ടുള്ളൂ. അതിനു മുന്നേ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡിലും നമ്മൾ പാർട്ടിയും കാര്യങ്ങളായിട്ട് കൂടുതൽ ബിസിയായിരുന്നു. ഇപ്പോൾ പ്രെയർ ലൈഫിലോട്ട് വന്നതിന് ശേഷം നമ്മളെല്ലാ വീക്കെൻഡിലും നമുക്ക് പ്രെയറുണ്ട്, ഇടയ്ക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം അതിനാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അതിനുശേഷം ഈ പാർട്ടിയും അങ്ങനെ കാര്യങ്ങൾക്കും പോകാറേ ഇല്ല. അപ്പോൾ അവർ നമ്മൾ വിളിക്കാറുണ്ട്, പഴയ ഫ്രണ്ട്സ് എപ്പോഴും വിളിക്കാറുണ്ട്. നമ്മൾ സ്ഥിരം ചീട്ട് കളിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ചീട്ട് കളിയില്ല, ഈ ഫ്രണ്ട്സില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ പറയും, വിൽസന് ഒന്നുമില്ലെങ്കിൽ ഓഫീസിൽ കാണും, ഓഫീസിൽ ഇല്ലെങ്കിൽ നേരെ പള്ളിയിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ പ്രെയറിലായിരിക്കും മിക്കവാറും. അവർ പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട്. അല്ല, എന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യം വന്ന കാലഘട്ടങ്ങളിൽ ഈവൻ കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇല്ലായിരുന്നെങ്കിലും പക്ഷേ പള്ളിയിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയായി. പള്ളിയിൽ ഞാൻ സ്ഥിരമായിട്ട്, ഇപ്പോൾ ഫാമിലി വരുന്നതിന് മുന്നായിട്ടും ആയാലും ഞാൻ സ്ഥിരമായിട്ട് കാലത്ത് പള്ളിയിൽ പോയിട്ടാണ് ഓഫീസിലോട്ട് പോകാറ്. അത് ഇപ്പം കുർബാന മുടക്കാറില്ല. കുർബാന അത് നാട്ടിൽ മുതലേ ശീലിച്ചോളാണ്. നമ്മുടെ പേരൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അവർ നമ്മളെ കാണിച്ച് തന്നിട്ടുള്ളതും അങ്ങനെയാണ്. അവർ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നു, അവർ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു, നമ്മൾ ഡെയിലി. മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച കുറേ ശീലങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഭക്താനുഷ്ഠാനങ്ങൾ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ? ഞാൻ ചെറുപ്പത്തിലെ ആൾത്താര കുട്ടിയായിരുന്നു, ആൾത്താര ബാലനായിരുന്നു. നമ്മുടെ കുഴിക്കാട്ടിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാഴ്ത്തപ്പെട്ട മറിയന്ത്രേസ്യ, ആ മറിയന്ത്രേസ്യ നമ്മുടെ കോൺവെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ കോൺവെന്റിൽ ആൾത്താര ബാലനായിരുന്നു. പിന്നെ ഞങ്ങളുടെ തന്നെ എടവാക പള്ളിയിലും ഞാൻ കുറച്ചു കാലം ആൾത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിലെ സി എൽ സി, അങ്ങനെ ഭക്തസംഘടന, വിൻസെന്റ് ഇപ്പോൾ, അങ്ങനെ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടിൽ. ഇവിടെ ദുബായിൽ വന്ന ശേഷമാണ് കരിസ്മാറ്റിക്. ആദ്യകാലങ്ങളിൽ ഫാമിലി വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ബാച്ചലർ ലൈഫിൽ മിക്കവാറും ഒരു പാർട്ടി ലൈഫായിരുന്നു ശരിക്കും. ഈ കുർബാനയ്ക്ക് പോകുമെങ്കിലും ഈ പ്രയർ ലൈഫിലോട്ട് ആഴപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? വിവാഹം കഴിഞ്ഞിട്ട് 94 കഴിഞ്ഞാണ്, 21 ഇയേഴ്സ്.
അപ്പം ചേച്ചി എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാണോ നവീകരണ അനുഭവത്തിലൊക്കെ വന്നത്? അതെ അതെ. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു പ്രാർത്ഥനാ ജീവിതമൊക്കെ? ഞാൻ നാട്ടിൽ പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പിന്നെ കൊയറിൽ പാടുമായിരുന്നു ചെറുപ്പം മുതലേ. പള്ളി ഗായക സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. ആദ്യ ഖുർആന സ്വീകരണത്തിന് ശേഷം തന്നെ ഒരു ഒരു സ്വപ്നം കണ്ടിരുന്നു, ഇങ്ങനെ സ്വർഗത്തിലിങ്ങനെ പാട്ട് പാടുന്നതായിട്ട്. ഞാൻ ഇങ്ങനെ അന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പാട്ടുപാടാൻ ഈശോയുടെ കൂടെ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീസസ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ദുബായിൽ പള്ളിയുടെ ഗായക സംഘത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു? ഇപ്പം 20 വർഷമായിട്ട് ഞാനിവിടെ പാടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ചേട്ടൻ ലേ മിനിസ്റ്റർ ആയിരുന്നു അല്ലേ വാൾത്താര? അപ്പോൾ ചേച്ചി ഗായക സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കരിസ്മാറ്റിക്കിൽ നവീകരണ അനുഭവത്തിൽ വന്നവരാണ്, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിയതെന്നൊന്ന് പറയാമോ? കാരണം കുഞ്ഞുങ്ങളൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഒട്ടും വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പം എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ മക്കളെ വളർത്ത, ഒരു പാരൻറ്റിങ് ഒക്കെ എങ്ങനെയായിരുന്നു? കുഞ്ഞ് അവരെ ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നിർബന്ധമാക്കിയിരുന്നു. അത് നിർബന്ധമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അവർ പറയും ഷോർട്ട് പ്രേയറൊക്കെ മതിയെന്ന് പറയും, പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല. ജപമാല തന്നെ ചെല്ലും. പിന്നെ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. കുർബാന കൈക്കൊള്ളണം. ഇപ്പം അവർ തന്നെ ഞാൻ പറയാതെ തന്നെ അതവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളത് ശീലിപ്പിച്ചത് കൊണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ വരുമായിരുന്നു? വരുമോ ഇപ്പോഴും? അവർക്ക് എക്സാം ഒന്നും ഇല്ലാത്ത സമയത്ത് അവർ വരും. പിന്നെ അവർ ക്രിസ്ത്യനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മൂത്ത മോൻ പ്രയർ ഗ്രൂപ്പിൽ ക്രിസ്മസ് അങ്ങനെ ഓരോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും കീബോർഡ് വായിക്കും. പിന്നെ ഞാൻ ഇവരെ കൊണ്ട് പാട്ട് വേറെ കുട്ടികളെ കൂട്ടായ്മയിലെ കുട്ടികളെയൊക്കെ കൂട്ടി ഒരു പ്രാവശ്യം ക്രിസ്ത്യൻ്റെ ഒരു കൊയർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ശാലോമിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ചെയ്തതാണ്. അവർക്കും അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഇപ്പം മകനൊക്കെ 18-19 വയസ്സുള്ള മകനുള്ള ഒരമ്മയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു 19-20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 10-15 വർഷം വരെയും ഒക്കെ മുമ്പ് ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് എന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞുങ്ങൾ അത്രയും മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അപ്പോൾ അതിനെ സ്വീകരിച്ചിരുന്ന ആ ഒരു? എൻ്റെ കാഴ്ചപ്പാടിൽ 3 കുട്ടികളായിരുന്നു, പക്ഷേ ദൈവം എനിക്ക് അതിലും കൂടുതൽ തരാനാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോലും ദൈവം എൻ്റെ ഇത് മനസ്സറിഞ്ഞിട്ട്, കാരണം എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും, എനിക്കത് ഇത് ചെയ്യാൻ പറ്റാത്ത. പക്ഷെ അത് കണ്ടറിഞ്ഞാണ് ദൈവം നേരത്തെ തന്നെ അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് 4 മക്കളെ നിർബന്ധപൂർവ്വം തരുമായിരുന്നു. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഇവരെപ്പോഴും എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എപ്പോഴും ഉണ്ട്. അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ച് അവരുടെ ആ വിളി കേൾക്കുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് കുട്ടികളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു കുഞ്ഞുണ്ടായി, 1.5 വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കുഞ്ഞുണ്ടായി. ആ സമയത്തൊക്കെ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, കാരണം മക്കളെങ്ങനെ വളർത്താം, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട്. കാരണം ഞാൻ മാത്രം ജോലിക്ക് പോകുന്നുള്ളൂ, ഇദ്ദേഹം ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നതാണ്. എങ്കിലും നമ്മളത് വേണ്ട, മനഃപൂർവ്വം ഒരാൾ മക്കളെ നോക്കാൻ വേണ്ടി ഒരാൾ വേണം, അമ്മയുടെ സ്നേഹം എപ്പോഴും മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതിൽ ഒരാൾ ജോലിക്ക് പോകാതെ ഇവിടെ വന്ന് കുറച്ചുകാലം ജോലി ചെയ്തതാണ്. പിന്നെ ജോലി വേണ്ടെന്ന് വെച്ച് മക്കളെ നോക്കാൻ വേണ്ടി ഫുൾ ടൈം വീട്ടിലിരുന്നു. അപ്പോൾ ഒരാളുടെ ശമ്പളം കൊണ്ട് മക്കളെ പോറ്റാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയമായിരുന്നു, പക്ഷേ മക്കളുണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ബിസിനസ് ജോലിയിലായാലും ബിസിനസ്സിലായാലും നമുക്ക് ആ ഉന്നതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മക്കളുണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മക്കളുണ്ടാവും, മക്കളുണ്ടായി കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ മീൻസ് നമ്മൾ പാതി കരുതി കഴിഞ്ഞാൽ പാതി ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതാണ്. പ്രൊവൈഡ് ചെയ്തോളൂ. അതെ അതെ. അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ആകുലപ്പെട്ടിരുന്നെങ്കിലും പക്ഷേ കർത്താവ് എല്ലാം ക്രമീകരിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. ഇന്ന് 4 മക്കളെ വെച്ച് നോക്കുമ്പോഴേക്കും
ഇവരുണ്ടായിരുന്നത് ഇവരുള്ളത് എനിക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ നാല് സഹോദരൻ, ഞങ്ങൾ നാല് സഹോദരൻ, ഒരു സഹോദരനും ഒരു സഹോദരിയാണ് ഉള്ളത്. സിസ്റ്റർ മസ്കറ്റിലാണ്. നാല് സഹോദരങ്ങളും മൂന്ന് സഹോദരങ്ങളും നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാലഞ്ച് പിള്ളേർ വീട്ടിലുണ്ടായാൽ മാത്രമേ ഒരു വീട്ടിലൊരു ഐക്യം ഒരു ഷെയറിംഗ് ആൻഡ് കെയറിംഗ് വരുള്ളൂ. അത് എപ്പോഴും ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കൊച്ച് അല്ലെങ്കിൽ രണ്ട് കൊച്ച് അതിൽ വിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. വീട്ടിൽ അവരെ നോക്കി നമ്മൾ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവർ വളരെ സെൽഫിഷായിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഷെയറിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് അവർ ബോധ്യടല്ല, സ്വന്തം ലൈഫിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോകുന്നു, ഞാൻ കുറച്ചല്ല ലേ മിനിസ്റ്റർ ആയിരുന്നു, പിന്നെ ഇവള് കൊയറിന് പ്രാക്ടീസിന് പോകും, കൊയറിന് പള്ളിയിൽ പോകും. ആ സമയത്തൊക്കെ ഞങ്ങൾ രണ്ട് പേരും കാലത്ത് പോയിട്ട് വൈകിട്ട് വന്നാലും ഇവർ ഇവരുടെ കാര്യം വീട്ടിൽ ഇവർ തന്നെ മാനേജ് ചെയ്തോളും. യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാ അങ്ങനെ യാതൊരു പ്രശ്നം ഇത്ര ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഫുൾ ടൈം ഞങ്ങൾ പള്ളിയിലാണ്, അതുകൊണ്ട് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവർ തന്നെ മാനേജ് ചെയ്യുന്നു. ഈവൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അവർ തമ്മിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. പരസ്പര സഹായം. അതെ അതെ. അങ്ങനെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു പ്രാർത്ഥന, അമ്മ പറഞ്ഞു ഇപ്പോൾ കുമ്പസാരിക്കുന്നത് ഒരു നിർബന്ധമാണ് എന്നൊക്കെ. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും മാതാപിതാക്കൾ എങ്ങനെയാണ് ജോയലിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? നമ്മളെ ചെറുപ്പത്തിൽ തൊട്ട് പഠിപ്പിച്ച് തുടങ്ങിയത് ബൈബിൾ വായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലേറ്റസ്റ്റ് ബൈബിൾ പറഞ്ഞാൽ അതിൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ മീനിങ് എന്താണ് നമുക്ക് മനസ്സിലാവില്ല. നമ്മളപ്പോൾ ആ ചിൽഡ്രൻ സ്റ്റോറീസ് ആണ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും അത് തന്നെ എടുത്ത് വായിക്കുമായിരുന്നു. ബിക്കോസ് സ്റ്റോറീസ് ആൻഡ് പിക്ചേഴ്സ് അത് ഞങ്ങൾ പെട്ടെന്ന് എന്തോ ഒരു തോന്നിപ്പിച്ചു. ബിക്കോസ് ഞങ്ങൾ ആ സെയിം സിറ്റുവേഷൻ ഞങ്ങൾ തോന്നി. പിന്നെന്താ പറഞ്ഞാൽ ചെറുപ്പത്തോട്ട് എങ്ങനെ ഞങ്ങൾ നാല് പേരും ഓൾട്ടർ ബോയ്സ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഡിവോഷൻ ഒരു ക്രേസായി മാറി. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും രാവിലെ എന്ത് സംഭവിച്ചാലും എല്ലാ ദിവസവും അതിരാവിലെ നിന്നിട്ട് പള്ളിയിൽ പോകും, കുർബാന കൂടും, കുർബാന സ്വീകരിക്കും, അതൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു യൂത്ത് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ജീസസ് യൂത്ത് ടീൻസ്, അപ്പോൾ അതൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഞങ്ങളൊരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ തന്നെ ഞങ്ങൾക്കൊരു വേറെ ഇതെന്തോ പോലെ ഒരു വേറെ ഒരു ഇൻഫ്ലുവൻസ് വീട്ടിൽ കിട്ടാത്തത് ഞങ്ങൾ ഫ്രണ്ട്സിൽ കൂടി ഷെയർ ചെയ്യുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവർക്കെന്താ തോന്നുന്നത് ഞങ്ങളെടുത്ത് പറഞ്ഞിട്ട് ആൻഡ് വി റിജോയ്സ് ഇൻ ദാറ്റ്. അപ്പോൾ എല്ലാം ഒരു ക്രിസ്താനുഭവം തന്നെ, ക്രിസ്തുവിലേക്ക് വളരുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ പാരൻസിൽ കൂടെ കുറേ കൂദാശപരമായിട്ടും പള്ളിയോടും ഈശോയോടും അടുത്ത് നിൽക്കുന്ന പഠിക്കുന്നു. പിന്നീട് കുറച്ചുകൂടെ യൂത്ത് ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാഴികയുണ്ടെങ്കിൽ അത് നമ്മൾ യൂത്തിൽ കൂടെ ഒന്നും കിട്ടാൻ ഇല്ല, ഐ മീൻ എല്ലാം അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഞങ്ങൾ അത് അവിടെ പോയി ചെയ്തു കാണിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവുന്നു അനേകർക്ക്. എത്ര വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ആസ് എ പാരൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് യൂത്ത് മൊമെൻറ്റിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ആ ഒരു അനുഭവം എന്ന് പറയാമോ? ഞാൻ ജി സി യൂത്ത് ഇപ്പോൾ പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ആറ് വർഷമായിട്ടുണ്ടാകും. സോ ആദ്യം തൊട്ട് പോയി തുടങ്ങിയപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ടിങ്. പിന്നെ വൺസ് പോയി തുടങ്ങിയപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു വൈബുണ്ട്. ലൈക്ക് സി പ്രീസൺ വേർഷിപ്പ് എന്നെ അവിടെ ഇപ്പോഴും അവിടെ താങ്ങി നിർത്തുന്നത് അവിടുത്തെ പ്രീസൺ വേർഷിപ്പാണ്. അവിടുത്തെ പ്രീസൺ വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എന്താ പറയുക, സാധാരണ ഉള്ള പോലെയല്ല. അതിൻ്റെ പാട്ടും അതിൻ്റെ ആ സൂതിങ് ആ ഫീൽ ദറ്റ് ആംബിയൻസ് ഇറ്റ് റിയലി മേക്സ് എസ് പ്രേ. സോ അതാണ് എനിക്ക് ജയവായിട്ടുള്ള ഒരു പുൽ. മോനു ആൾത്താര ബാലനാണെന്ന് പറഞ്ഞു, എന്താണ് ആൾത്താര ബാലനാകാനായിട്ട് പോകണമെന്ന് തോന്നാൻ കാര്യം? ഇറ്റ്സ് ബിക്കം ഫൈവ് ഇയേഴ്സ് സിൻസ് ഐ ഹാവ് എൻ ഓൾഡർ സെർവർ. ഫസ്റ്റ് വെൻ ഐ ജോയിൻഡ് ഓൾഡർ സെർവർ ഐ വാസ് ലൈക്ക് ഇ വാസ് നത്തിങ് ജസ്റ്റ് യു നോ ഗോ ബൈ ദ പ്രീസ് ഹെൽപ് ദ പ്രീസ് ആൻഡ് ഗോ ബൈ ദെൻ ജസ്റ്റ് ലീവ് ദ ഓൾഡർ ആൻഡ് ഗോ. ലേറ്റർ ഓൺ ഐ ഗോട്ട് ടു നോ ലൈക്ക് സ്റ്റേയിങ് ഇൻ ദ ഓൾഡർ ഈസ് എ ബിഗ് ഗ്രേസ് ബൈ ഗോഡ്. യു കനോട്ട് സ്റ്റേ, യു കാൻ ഇവൻ സ്റ്റേ നെക്സ്റ്റ് ടു ഗോഡ് അൺലെസ് യു ഹാവ് ഫേത്ത് ഓർ ഇഫ് യു ആർ വർക്കിംഗ് ഫോർ ഹിം. I'm not only active in altar serve, but I have started in JY2 this year teens. It's very you know, very helpful and very spiritual in my life. Without God I feel like, you know, something is missing in my life. Every day when I wake up I start with a prayer which helps me to go through
and thanks and I thank my God for letting me live another day. അപ്പൊ ചേട്ടന്മാരെല്ലാവരും ഇങ്ങനെ പള്ളിയിലും അതുപോലെ തന്നെ യൂത്ത് ഗ്രൂപ്പിലും ഒക്കെ വളരെ ആക്റ്റീവാണ്. മോന് എന്ത് തോന്നുന്നു? മോനും ഇങ്ങനെയൊക്കെ ചേട്ടന്മാരുടെ പോലെ തന്നെ പോണോ എന്ന് തോന്നുന്നുണ്ടോ, അല്ല ഇവരുടെ പോലെ ഒന്നും പോകണ്ട, വേറെ രീതി പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു ഓൾട്ടർസേവറാണ്. എനിക്കൊരു ഫ്യൂച്ചർ റോൾ മോഡലാണ്. എനിക്കൊരു ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ട്. ഞാൻ ഓൾട്ടറിൽ പോയി സെർവ് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു ഐ ഫീൽ ആക്റ്റീവ് വെൻ ഐ ഗോ ടു ഓൾട്ടർ ഹെൽപ്പ് ഗോഡ്. It feels awesome when I, like, first when I see people going in the altar helping the father, I thought it'll be very boring just sitting over there. Later onwards, like, when I joined, it feels like more spiritual and active. So I just want to follow my brothers. I want to be a go on be a role model for the future. കുറച്ചുകൂടെ സ്പിരിച്വലി ആഴത്തിൽ വളരണമെന്ന് മോൻ ആഗ്രഹിക്കുന്നു. ചേട്ടന്മാരുടെ പോലെ തന്നെ ആവണമെന്നാണ് മോൻ്റെ ആഗ്രഹം അല്ലേ? മക്കളെല്ലാം യൂത്ത് ഗ്രൂപ്പിൽ ആക്റ്റീവാണ്, അതേപോലെ തന്നെ ചേച്ചി കൊയറിൽ ആക്റ്റീവാണെന്ന് പറഞ്ഞു. ശലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? തീർച്ചയായും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന പാടുന്ന ഒരു പാട്ട് പാടാം. നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പൂ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. അങ്ങേക്കു പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീയെന്നും അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പൂ, ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. നല്ല ഗായികയാണ് അമ്മ അല്ലേ? അതേപോലെ തന്നെ മക്കൾക്ക് ആർക്കാണ് പാട്ട് പാടാനുള്ള കഴിവുള്ളത്? അമല് കൊയറിലുണ്ട്. അമല് കൊയറിലുണ്ട്. ഇപ്പൊ അമ്മ ഒരു പാട്ട് പാടി, അതേപോലെ മോനൊന്ന് പാടാമോ? So okay, I'll sing Open the Eyes of My Heart. It was a song that really touched my heart, so I'll sing that for you. Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. To see you high and lifted up, shining in the light of your glory. Lord, pour out your power and love as we sing holy, holy, holy. You are high and lifted up, shining in the light of your glory. Lord, pour out your power and love as we sing holy, holy, holy. Holy, holy, holy. I want to see you. I want to see you. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം മക്കളെല്ലാവരും തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാനിവരോട് പഠിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ ഇവർ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ യോഹന്നാൻ 14:26 സഹായകനായ പരിശുദ്ധാത്മാവ് വരികയും കാര്യങ്ങൾ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ യോഹന്നാൻ 14:26 സഹായകനായ പരിശുദ്ധാത്മാവ് വരികയും കാര്യങ്ങൾ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും.
ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. കിടക്കുന്നതിന് മുമ്പ് തല കൈ തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും കുരിശ് വരപ്പിച്ചിട്ട് വിടാറുണ്ട്. പിന്നെ കൊന്തയാണ് ഏറ്റവും കൂടുതലായിട്ട് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കും. പേഴ്സണൽ പ്രയർ എന്റെ കൊന്തയാണ്. കുഞ്ഞുങ്ങളോടൊക്കെ വലിയ മാർക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ നിർബന്ധം വെക്കാറുണ്ടോ നിങ്ങൾ? ഇന്നത്തെ സാധാരണ ലോകത്തിലെ എല്ലാ പാരന്റ്സും ചെയ്യുന്നതാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞിലെ മുതൽ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നല്ല സ്വഭാവമായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, എല്ലാവരോടും സ്നേഹമുണ്ടായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എനിക്കും സ്നേഹം കിട്ടണം, കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധക്കാരിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഇവർ കഴിവുള്ളവരുണ്ട് ഇവരിൽ, പക്ഷേ ഇവരെപ്പോഴും ഒരു ആവറേജ് ലെവലിൽ മാത്രമേ ഉള്ളൂ മാർക്കെടുത്ത് വരാറുള്ളൂ. അപ്പച്ചൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ് മക്കളോട്? വലിയ മാർക്കൊക്കെ വാങ്ങിച്ചു വരണം, മാർക്ക് ഒരു ഹൈ ഗ്രേഡ് മാർക്ക് വാങ്ങിട്ട് വരണം അങ്ങനെ നിർബന്ധം എനിക്കും ഇല്ല. പക്ഷേ ഈ ഭക്തി കാര്യങ്ങൾ, ബൈബിളിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ജീസസിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ, അതിലൊന്നും ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും ഇല്ല. ഇല്ല, ഡെയിലി ബൈബിൾ വായിക്കണം, പള്ളിയിൽ പോകാൻ പറ്റുന്നിടത്തുള്ള സമയം കുർബാനയിൽ പങ്കുകൊള്ളണം. ഇപ്പോൾ ക്ലാസ്സുള്ള കാരണം അവർക്ക് ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, എങ്കിലും വീക്കെൻഡിലൊക്കെ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവർ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ഇപ്പോൾ അവരുടെ ജീസസ് യൂത്ത് ടീൻസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ആക്റ്റീവ് ആയിരിക്കണം. എല്ലാവർക്കും പറ്റാവുന്ന സഹായമൊക്കെ ചെയ്യണം, അവരോട് വളരെ ലവബിളായിട്ട് അപ്രോച്ച് ചെയ്യണം, അങ്ങനെ പറഞ്ഞു കൊടുത്തുള്ളൂ. ആരെ കൊണ്ടും മീൻസ് ആരെ കൊണ്ടും മോശമായിട്ടൊന്നും പറയിക്കരുത്. കർത്താവിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കണം, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അല്ലാതെ മാർക്ക് വാങ്ങണം, നിങ്ങൾ വലിയ മീൻസ് ഡോക്ടറാണോ എൻജിനീയറാണോ അങ്ങനെ യാതൊരു ആഗ്രഹം നമുക്കില്ല, അങ്ങനെ വേണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരാൾ ദൈവത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനായ കൊള്ളുന്ന ആഗ്രഹമുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഒരു ദൈവവിളി മക്കൾക്ക് ഉണ്ടാവാനായിട്ട്. നമ്മൾ ഇത്രയും നേരം ഒരു കുടുംബത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുമായിരുന്നു മക്കൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, നല്ലവരായിട്ട് ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണം എന്നൊക്കെ. നിങ്ങൾക്ക് ശലോം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ദൈവത്തിന് വേണ്ടി ഓടാൻ തയ്യാറായാൽ ദൈവം നമുക്ക് മുന്നേ ഓടാൻ തയ്യാറുള്ള ഒരു ദൈവമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം കിട്ടാവുന്ന സമയം ദൈവത്തിന് വേണ്ടി ഓടാൻ ശ്രമിക്കുക. നമ്മളോട് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് തന്നെയാണ്. മാക്സിമം ദൈവത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല, അത് നടക്കത്തില്ല. ആ സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ ക്രമീകരിച്ചോളൂ. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട് @gmail.com. Oh.